അശാസ്ത്രീയമായ ഇറച്ചിവെട്ട് നിയന്ത്രിക്കേണ്ടതിനെ ചൊല്ലി സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും പരസ്പരം പഴിചാരുമ്പോൾ ആധുനിക അറവുശാലകൾ നമ്മുടെ നാട്ടിൽ സങ്കല്പം മാത്രമാവുന്നു. തലസ്ഥാനത്തെ ജില്ലയിലെ മുഴുവൻ അറവുശാലകളും പ്രവർത്തിക്കുന്നത് അനധികൃതമായാണ്. ഇത് തിരുവനന്തപുരം നഗരത്തിലെ പാളയം മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ഇറച്ചി വിൽപ്പന കേന്ദ്രം. കെട്ടിത്തൂക്കിയിട്ട ചോരയൊലിക്കുന്ന മാംസ കഷ്ണങ്ങൾ, അവശിഷ്ടങ്ങൾക്കിടയിൽ എല്ലും തോലും തലയും എല്ലാമുണ്ട്. കൊലക്കത്തിക്ക് ഊഴം കാത്തുനിൽക്കുന്ന മൃഗങ്ങളുമുണ്ട് കൂടെ. ഇത്തരത്തിൽ വലുതും ചെറുതുമായ 1700 ഇറച്ചിവെട്ട് കേന്ദ്രങ്ങൾ തലസ്ഥാന ജില്ലയിൽ ഉണ്ടെന്നാണ് കണക്ക്. ഒന്നിനും ലൈസൻസ് ഇല്ല. ഇതിപ്പോ പുറത്തുനിന്ന് തൂക്കി വാങ്ങിക്കാൻ തൂക്കി വാങ്ങി, കാരണം നമുക്കിപ്പോ വേറെ തൊഴിലറിയില്ല. വേറെ തൊഴിലറിയാൻ നമുക്ക് ജീവിക്കണ്ടേ? ഇത് നമ്മളെന്ന് പറയുമ്പം ഈ ട്രിവാൻഡ്രം സിറ്റി തന്നെ എങ്ങനെ പോയിരുന്നാലും കുറഞ്ഞത് ഒരു 10,000 തൊഴിലാളികളെങ്കിലും. മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നഗരസഭയുടെ അറവുശാല പൂട്ടിയിട്ട് ആഴ്ചകളായി. എന്ന് തുറക്കുമെന്ന് ചോദിച്ചാൽ മേയർക്ക് പോലും ഉത്തരമില്ല. സർക്കാർ പൂട്ടാൻ നോട്ടീസ് തന്നാ പൂട്ടിയാലേ നോക്കൂ. അങ്ങനെയാണ് പൂട്ടിയത്. അത് തുറക്കണമെങ്കിലും തീർച്ചയായിട്ടും സർക്കാർ അനുമതിയാണ് വേണ്ടത്. അതേസമയം അറവുശാലകളുടെ ശുചിത്വവും ശാസ്ത്രീയതയും സംബന്ധിച്ച പൂർണ്ണ ഉത്തരവാദിത്വം നഗരസഭയ്ക്കു തന്നെ എന്ന നിലപാടിലാണ് തദ്ദേശ ഭരണ വകുപ്പ്. വിരലിൽ എണ്ണാവുന്ന ആധുനിക അറവുശാലകൾ മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്തെ പൊതുസ്ഥിതിയും വ്യത്യസ്തമല്ല. അറവുശാല നിർമ്മാണത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ കേന്ദ്ര പദ്ധതികൾ പാഴാക്കുന്ന അധികൃതർ പൊതുജനാരോഗ്യം സൗകര്യപൂർവ്വം മറക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.